ടീച്ചിങ്ങും പോയപ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിൽ നിന്നും എല്ലാം മോചനം കിട്ടിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. കാരണം ജിങ്കൻ എന്നുള്ള ഒരു വ്യക്തിയെ എൻ്റെ ഒരു മകനായിട്ട് തന്നെ, എൻ്റെ ഒരു മൂത്ത മോനായിട്ട് തന്നെ കരുതിയിരുന്നതാണ്. കരുതിയിരുന്നതെന്നല്ല, ഇനിയും അതെ, അത് ഇനിയും എത്ര കാലമുണ്ടോ അത്രയും കാലം നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ കാണത്തുള്ളൂ. അത് എന്നെ അറിയാവുന്ന പലർക്കും അറിയാവുന്ന ഒരു ഒരു കാര്യമാണ്. പിന്നെ പുള്ളി പോയതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നല്ലൊരു എന്താ ഭാവി ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല സങ്കടമാണ്. നല്ല സങ്കടം എന്ന് പറഞ്ഞാൽ നല്ല സങ്കടം തന്നെയുണ്ട്. പുള്ളിയെപ്പോലുള്ള ഒരു പ്ലെയർ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടു പോകുമ്പം എന്താ പറയുക, ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു വേദന ശരിക്കും ഉണ്ട്, ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളിയുടെ നല്ലതിന് വേണ്ടിയിട്ടാകട്ടെ പുള്ളി പോയി. പുള്ളിക്ക് നല്ലൊരു ഭാവി തന്നെ നമുക്ക് ആശംസിക്കാം. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. എല്ലാം നല്ലതിനാകുക, പക്ഷെങ്കിൽ ജിങ്കനോടുള്ള ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ ആ ജിങ്കനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലബിനോടും നമുക്ക് അതേപോലുള്ള ഒരു നീതി നമുക്ക് പുലർത്തേണ്ടതാണ്. കാരണം നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്, നമ്മുടെ മഞ്ഞപ്പടയാണ്, നമ്മളത് കാരണം നമ്മുടെ ക്ലബിനോടുള്ള സ്നേഹവും നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞിട്ട് ജിങ്കനെ ഒരിക്കലും ഞങ്ങൾ അവോയ്ഡ് ചെയ്യുകയില്ല. ജിങ്കനെ എപ്പോഴും ഞങ്ങളുടെ നെഞ്ചിൽ തന്നെ ഉണ്ടാവും എന്ന് വെച്ചാൽ എന്ത് പറയാനാ. പിന്നെ പുള്ളിക്ക് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, പുള്ളിയോട് പണ്ടുണ്ട് കൊച്ചിയിൽ വരുമ്പോൾ എന്താണെങ്കിലും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇത്രയും ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് പുള്ളി തന്നിട്ടില്ല എന്നേം പറയത്തില്ല, തന്നിട്ടുണ്ട്. അതിനേക്കാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പുള്ളിയെപ്പോലുള്ള ഒരാളെ എനിക്ക് ഇത്രയും അടുത്തറിയാനും പറ്റി, ഇത്രയും അടുത്തിടപെടാനും പറ്റി.